ജനങ്ങളുടെ ഗുണാന്തം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നല്ല വിവേചന ബുദ്ധിയോടെ മനസ്സിലാക്കുന്നവരാണ് എന്നാണ്. അത് നല്ല രീതിയിൽ ഉൾക്കൊള്ളുകയാണ് ജനങ്ങൾ. ഇപ്പോൾ ഞങ്ങൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാനാണല്ലോ ഇത് ഉദ്ദേശിച്ചത്. ആ ഉദ്ദേശിച്ച കാര്യങ്ങൾ നേരത്തെ തന്നെ ഉൾക്കൊള്ളുന്ന ജനങ്ങളാണ് നമ്മുടെ നാട്ടിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് നവകേരള സദസ്സിൽ വലിയ തോതിലുള്ള ജനപങ്കാളിത്തം തന്നെ ഉണ്ടാകുന്നത്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക അഭിപ്രായക്കാരല്ല, എല്ലാ അഭിപ്രായക്കാരും ഈ നവകേരള സദസ്സിൽ എത്തിച്ചേരുകയാണ്. ഇവിടെ ഞങ്ങൾ പറഞ്ഞ കാര്യം അത് കൂടുതൽ അന്വർത്ഥമാക്കും വിധമാണ് പിന്നീടുണ്ടായിട്ടുള്ള സംഭവങ്ങൾ. ഇവിടെ ഒരു കാര്യം നമ്മൾ കാണേണ്ടത്, ഗവർണറുടെ പ്രശ്നം മാത്രമല്ല, ഈ നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാന പ്രശ്നം കേന്ദ്ര ഗവൺമെൻറ് നമ്മളെ അവഗണിക്കുന്നു എന്നുള്ളതാണ്. ആ കേന്ദ്ര ഗവൺമെൻറ് അവഗണിക്കുന്നതിനെതിരെ നാടൊന്നിച്ച് നിൽക്കണം. ഇതിനാണ് ഞങ്ങൾ പ്രതിപക്ഷത്തോട് ഒരു പ്രത്യേക അഭ്യർത്ഥന നടത്തിയത്. നവകേരള സദസ്സ് അവർ ബഹിഷ്കരിച്ചു. പക്ഷേ നമ്മുടെ ഫെഡറൽ തത്വങ്ങൾ ആകെ ലംഘിക്കുമാർ കേന്ദ്ര ഗവൺമെൻറ് നടപടി സ്വീകരിക്കുന്നു. അതിൽ ഈ കഴിഞ്ഞ 7 വർഷത്തെ നമ്മുടെ അനുഭവം, 1,07,500 കോടി രൂപയുടെ നമ്മുടെ കയ്യിൽ കിട്ടേണ്ട സംഖ്യയിൽ കുറവ് വന്നിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നത്. സുപ്രീം കോടതി ആ കാര്യങ്ങൾ പരിശോധിച്ചു വരിക. ആ ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ ഫെഡറൽ ഘടന നിലനിർത്തുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇത്തരമൊരു സന്ദർഭത്തിൽ LDF UDF എന്നൊരു വ്യത്യാസമല്ല വേണ്ടത്. LDF UDF തമ്മിലുള്ള തർക്കമൊക്കെ നമുക്ക് പിന്നീട് തർക്കിക്കാം, പിന്നെയും പരിഹരിക്കാം. ഇപ്പം നാട് ഒന്നിച്ചു നിൽക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചു നിൽക്കാം, നിങ്ങൾ സഹകരിക്കണം എന്ന് ഞങ്ങൾ പരസ്യമായിട്ട് അഭ്യർത്ഥിച്ചു. അതിന് നിങ്ങളുമായി ചർച്ച ചെയ്യേണ്ടതുണ്ടോ? അതിന് ഞങ്ങൾ സന്നദ്ധാണെന്നും പറഞ്ഞു, നമുക്ക് ചർച്ച ചെയ്യാമെന്നും പറഞ്ഞു. പക്ഷേ അപ്പം തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം വന്നു, നിങ്ങളുമായി ഒരു യോജിപ്പും, നിങ്ങളുമായി യോജിച്ചൊരു കാര്യവും നടക്കില്ല എന്ന പ്രഖ്യാപനം വന്നു. അപ്പോൾ നേരത്തെയുള്ളതിനേക്കാളും കഠിനമായ നിലയാണ് ഇവിടെ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ്സിന് വേണ്ടിയാണ് ആ പ്രഖ്യാപനം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി അത്തരമൊരു നിലപാട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നു. നമ്മുടെ നാടിനോട് പൊതുവായ എതിർപ്പ് BJP ക്കുണ്ട്. BJP ക്ക് ആ എതിർപ്പിന് ഇടയാക്കിയിട്ടുള്ളത് രാജ്യത്തെ സംസ്ഥാനങ്ങളിലെടുത്താൽ കേരളത്തിൽ വലിയ തോതിൽ അവർക്ക് സ്ഥാനം ലഭിക്കുന്നില്ല, സ്വീകാര്യതയില്ല, കേരളീയ മനസ്സ് അവരെ സ്വീകരിക്കുന്നില്ല. ഇപ്പോൾ കേരളീയ മനസ്സ് സ്വീകരിക്കാത്തതിന് കേരളത്തോട് വിരോധമായിട്ട് വരികയാണ്. ആ വിരോധമാണ് ഇപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രകടിപ്പിക്കുന്ന വിരോധത്തിൻ്റെ ഏറ്റവും വലിയ വക്താവായിട്ടാണ് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനും വന്നിട്ടുള്ളത്. ഇപ്പോൾ ബ്ലഡി കണ്ണൂർ എന്ന് പറയാൻ എന്താ കാരണം? അതിൽ ഇന്നലെ ഞാൻ പൊതുയോഗങ്ങളിൽ പറഞ്ഞതുണ്ട്, അതിന് പുറമേ ഒരു കാരണവും കൂടിയുണ്ട്. അതിനകത്ത് നാം കാണേണ്ടത് കണ്ണൂരായിരുന്നു ഒരു പരീക്ഷാലയായിട്ട് നേരത്തെ RSS എടുത്തത്. കേരളത്തിലെ RSSന്റെ ഒരു തുടക്കം മുതലേയുള്ളൊരു കേന്ദ്രം, അവരുടെ തുടക്കകാലത്ത് തന്നെ അവർ തുടങ്ങിയിട്ടുള്ളൊരു സ്ഥലമാണ് തലശ്ശേരി. അവിടെ പക്ഷേ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമൊന്നുമില്ല. അവിടെ അവരൊരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. അത് നേരത്തെയുള്ള ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ടൊരു വർഗീയ കലാപത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും കൂട്ടി വർഗീയ കലാപം ബോധപൂർവം സംഘടിപ്പിക്കുകയായിരുന്നു. വർഗീയ കലാപം സംഘടിപ്പിക്കേണ്ടത് എങ്ങനെയെന്നതിനെക്കുറിച്ച് നല്ല ധാരണ RSSനുണ്ട്. അത് ആരെയും പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പച്ച കള്ളങ്ങൾ പ്രചരിപ്പിക്കും, കേട്ടാൽ വല്ലാത്ത പ്രയാസം തോന്നുന്ന തരത്തിലുള്ള കള്ളങ്ങൾ. ഇതെല്ലാം തലശ്ശേരിയിൽ ഒത്തുവന്നു. അതിൻ്റെ ഭാഗമായി ഒരു ഘോഷയാത്ര, ആ ഘോഷയാത്രയുടെ നേരെ ചെരുപ്പ് എറിഞ്ഞുകൊണ്ടൊരു കള്ളക്കഥ, ആ ചെരുപ്പ് ഒരു പ്രത്യേക മതവിഭാഗത്തിലെ ആ മതവിഭാഗക്കാരൻ നടത്തുന്ന ഹോട്ടലിൽ നിന്നാണ് എറിഞ്ഞത് എന്നൊരു കള്ളക്കഥ, ഇതെല്ലാം കള്ളക്കഥകളായിരുന്നു. ഉടനെ കലാപം ആരംഭിക്കുക. ആ കലാപം പക്ഷേ
പലതും നഷ്ടപ്പെട്ടു, പലർക്കും പലതും നഷ്ടപ്പെട്ടു. അവിടെ സ്വത്ത് നഷ്ടപ്പെട്ടവരുണ്ട്, ആരാധനാലയങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്, പലതരത്തിലുള്ള നാശനഷ്ടങ്ങളുണ്ടായിരുന്നു. പക്ഷേ ജീവൻ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്കായിരുന്നു. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനായിരുന്നു യു കെ കുതിരാണ്. ആ സഖാവിൻ്റെ ജീവനൊന്ന് നഷ്ടപ്പെട്ടു.